നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ സൈനുദ്ദീൻ, തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് സ്വദേശിയാണ്. ആനിമൽ വെൽഫെയറുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലോ ഒരു ഗ്രൂപ്പിലോ അങ്ങനെയൊന്നല്ല, സ്വന്തമായിട്ട് എൻ്റെ ജീവിതശൈലി തന്നെ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളും ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനിടയിൽ കൂടെ തന്നെ പാവപ്പെട്ട ജീവികളുടെ, കഷ്ടത അനുഭവിക്കുന്ന ജീവികളുടെ, ദുരിതം അനുഭവിക്കുന്ന ജീവികളുടെ, അപകടത്തിൽപ്പെടുന്നവർ, അങ്ങനെ പ്രശ്നങ്ങൾ ആർക്കുണ്ടോ അവരുടെ കാര്യങ്ങൾ വോയിസ്ലെസ്സിന് വേണ്ടി സംസാരിക്കുക, അഥവാ മൃണ്ടാപ്രാണികൾക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത് കുറേ വർഷങ്ങളായിട്ട് അതെൻ്റെ ശീലമായിപ്പോയി. എട്ട് വർഷമായിട്ട് സജീവമായിട്ട് ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ ഒരുവിധമൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ പലർക്കും പ്രചോദനമാവാറുണ്ട്. ഈ വഴിയെ, നമ്മളെ വഴിയെ വന്നവരും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഒത്തിരി എൻ്റെ നാട് വിട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള ജീവികളെ എനിക്ക് കണ്ടെത്താനും അവർക്ക് പുതിയൊരു ജീവിതം നൽകാനും അവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ എന്നാൽ പേര് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഇവൻ മുസ്ലിമല്ലേ, ഇവനെന്താ നായനെയും കെട്ടിപ്പിടിച്ച് നടക്കുന്നത്, നായവൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണല്ലോ, അപ്പോൾ അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതൊരു പ്രധാന ടോപ്പിക്കാണ്. പലപ്പോഴും ഏതെങ്കിലും എഫ് ബി ഗ്രൂപ്പുകളിലൊക്കെ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ, ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം പേരുള്ളൊരു നായനെ വളർത്തി, എന്നിട്ട് പിന്നെ മഹല്ലിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഉപദ്രവം നേരിടുന്നു എന്ന് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ആൾക്കാർ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ കീഴിൽ പല ഉദ്ദേശത്തോടെ ചിലർ ശരിയെന്താണെന്ന് മനസ്സിലാവാതെ, ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട്, ചിലർ മനഃപൂർവ്വം ചർച്ചകൾ ഇങ്ങനെ പുരോഗമിപ്പിക്കുകയാണ്. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ പൊതുവേ ജി ആ നായകൾക്കെതിരാണ് എന്നുള്ള രീതിയിൽ. ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലല്ലാതെ ഒരു ലിമിറ്റില്ലാത്ത ചർച്ചയാണ്. അപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ ആ മുസ്ലിം, എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഒരു 99% ആ മുസ്ലിം സുഹൃത്തുക്കളാണ്. അവരെ മതം തിരിച്ച് ഞാൻ വേർതിരിക്കുകയല്ല, പക്ഷേ പൊതുവേ ഞാൻ ഈ ആനിമൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, സ്പെഷ്യലി ഡോഗ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഞാൻ തന്നെ മുസ്ലിങ്ങളെ അകറ്റി നിർത്താനാണ് പതിവ്. ഒത്തിരി ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു വിഷയവുമായി താല്പര്യമില്ലാത്ത ആൾക്കാരെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഒരു കാര്യമല്ല. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കാര്യം എന്നല്ല, ജീവികൾക്കും വരാം. കാരണം ഞാൻ എൻ്റെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും ആനിമൽസുമായി ബന്ധപ്പെട്ടതാണ്, അതാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് കാണാൻ താല്പര്യമില്ലാത്തവരെ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് വന്നിട്ടെന്ന കാര്യം. അപ്പോൾ ഞാൻ അത്ര ആൾക്കാരെ ഫ്രണ്ട് ലിസ്റ്റ് ഞാൻ സ്വീകരിക്കാറില്ല, ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ വീട്ടിൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഇവിടുത്തെ പരിസരത്തുനിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നാലും ഒക്കെ നാടൻ കുട്ടികളെ, നാടൻ നായക്കുട്ടികളെ എടുത്ത് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് അഡോപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോഴും മുസ്ലിങ്ങൾ പലരും താല്പര്യത്തോടെ വന്നാൽ പോലും ഞാനൊരു 100 പ്രാവശ്യം മുസ്ലിങ്ങളെ എൻക്വയറിയും. കാരണം വെച്ചാൽ താല്പര്യമുള്ളവർ വന്നാലും അവരെ വീട്ടിലുള്ളവർക്ക് ഇതിന് താല്പര്യമുണ്ടോ, ചുറ്റുപാടിലുള്ളവർക്ക് താല്പര്യമുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അത് അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ മാത്രമല്ല, നായക്കുട്ടിക്കും ഭാവിയിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും എനിക്ക് ഫ്രണ്ട്സ് ആ മുസ്ലിം സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെന്നെ ഇത്തരം ചർച്ചകൾക്ക് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഇതൊന്ന് തിരുത്താൻ വേണ്ടി ചെല്ലുമ്പോൾ എഫ് ബിയിലൊക്കെ അതറിയാലോ, നമ്മളൊരു കമൻറ്റ് ഇടുമ്പോഴത്തേനും അതിൻ്റെ മേലെ 100 കണക്കിന് ഒരു പോപ്പുലർ ഗ്രൂപ്പിലൊക്കെ ഇനി ചർച്ച വരുന്നുണ്ടെങ്കിൽ 100 കണക്കിന് കമൻറ്റ് വേറെ വന്നിട്ട് നമ്മളെ കമൻറ്റ് വിസിബിൾ ആവില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളതിൻ്റെ ഒരു ഉദ്ദേശ ഫലത്തിലേക്ക് എത്തില്ല. അപ്പോൾ പണ്ഡിതന്മാരും മുസ്ലിം പണ്ഡിതന്മാരും മഹാന്മാരൊക്കെ ഒത്തിരി ആൾക്കാർ നായനെ കുറിച്ചിട്ടും ഈ തെറ്റിദ്ധാരണ മാറ്റാനോ ഇതിനോ അവർ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും നായനത്തോടാവോ നായനെ വളർത്താവോ എന്നുള്ളൊക്കെ ഒരു സംക്ഷിപ്തമായ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അവർ പറയുക എന്നല്ലാതെ, അത് അവരെ കൊണ്ട് പറ്റാതിൻ്റെ അറിവില്ല അതിൻ്റെ അല്ല. അവർ സ്പെഷ്യലി ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്നോ അല്ല അവർ ദേഷ്യപ്പെടുന്നോ ഒന്നുമില്ല, അവരുടെ ഒരു വിഷയമല്ല അത്. അതുകൊണ്ട് തന്നെ അവർ ആഴത്തിലത് ചെല്ലുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരു മുസ്ലിമിനും പൊതുവേ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അവരുടെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായിരിക്കണം എന്നുള്ളത്. അതിൻ്റെ അർത്ഥം നിസ്കാരത്തായപ്പോൾ തൊപ്പിയോ കാരണങ്ങളോ വേണമെന്നല്ല, അവൻ്റെ കർമ്മങ്ങളെല്ലാം അവൻ്റെ ജീവിതകാര്യമെല്ലാം അനിസ്ലാമികമാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന പാർട്ട് ജീവികളും അതിലന്നെ ഡോഗ്സും കൂടായപ്പോൾ, കാരണം നമ്മളെ കണ്ണിൽ എപ്പോഴും കാണുന്നത് ഈ ജീവികളുടെ പൊതുവെ തെരുവ് നായകളുടെയും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന നായയുടെയും കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ഞാനെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വിശ്വാസത്തിനും അല്ലെങ്കിൽ എൻ്റെ ജീവിതക്രമത്തിനും തന്നെ താളം തെറ്റുമോ എന്ന് മനസ്സിലായപ്പോൾ, ഞാൻ എല്ലാ കാര്യങ്ങളും പരമാവധിയല്ല മുഴുവൻ എന്ന് തന്നെ പറയാം, എൻ്റെ രീതികൾ അനിസ്ലാമികമാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചു. ഇപ്പോഴൊന്നല്ല, ഇപ്പോൾ 10-14 വർഷത്തിന് മുമ്പത്തെ കാര്യം. പഠിക്കും തോറും ഇവരോടും ജീവികളോടും ഇഷ്ടം കൂടുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ നിന്ന് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അജ്ഞത ഏത് മതത്തിനാണെങ്കിലും മനുഷ്യൻ്റെ ശത്രുവാണ്. നമ്മൾ എന്ന് അറിവ് നേടുന്നോ അന്നത്തോടെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ തീരും, മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും, മനുഷ്യരും ജീവികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ നായനെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അർത്ഥവത്തായി അടിസ്ഥാനപരമായി മനസ്സിലാക്കുക എന്നുള്ളത്. ഞാൻ നോക്കിയപ്പോൾ
ഞാൻ നായനെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഞാനിവരെ എപ്പോഴും പരിചരിക്കാൻ നടക്കുന്നു. ഒറ്റ കാര്യം മാത്രം പറയാം, ഇസ്ലാമിൽ ലോകം തന്നെ ബഹുമാനിക്കുന്ന ആളാണ് റിഫൈൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. വലിയ അവർക്ക് ലോകം ബഹുമാനിക്കുന്ന, ഇസ്ലാമിക ലോകം ബഹുമാനിക്കുന്ന, മാതൃകയാക്കേണ്ട ആളാണ്. ഇസ്ലാം പറയുന്നു അത്തരം ആൾക്കാരെയാണ് മാതൃകയാക്കേണ്ടത്, അത്ര ആൾക്കാരെ മാതൃകയാക്കിയിട്ടാണ് ജീവിക്കേണ്ടതെന്ന്. രണ്ടാമത്തൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ എല്ലാം ഉപാധികൾക്ക് അടിസ്ഥാനത്തോടുകൂടെയാണ്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, എല്ലാ കർമ്മങ്ങളും ഉപാധികൾ ഒത്തിരി വെച്ചിട്ടുണ്ട്. നമ്മൾ കർമ്മങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് ഈ ഉപാധികൾക്ക് അടിസ്ഥാനമായിട്ട് നമ്മളെല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം നമ്മൾ നാഥനോട് പറയണം ഇത് സ്വീകരിക്കണമെന്ന്. അപ്പോൾ സ്വീകരിച്ചാൽ സ്വീകരിച്ച്, ഇല്ലെങ്കില്ല. കാരണം നമ്മൾ കാണാത്ത പല തെറ്റും നാഥൻ കാണും. റബ്ബിൻ്റെ നോട്ടം, ഈശ്വരൻ്റെ നോട്ടം നമ്മളെ മനസ്സിലേക്കാണ്. ഈ കെട്ടിലും വട്ടിലും ഭാവത്തിലും ഒന്നല്ല, അത് വ്യക്തമായി തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശരി വേണം എന്നുള്ളത് നിർബന്ധമുള്ള എന്നെപ്പോലുള്ള ആൾക്കാർ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ വലിയക്കൾ എന്ന് ബഹുമാനപ്പെട്ട, അല്ലെങ്കിൽ ബഹുമാനത്തോടെ പറഞ്ഞ, അവരെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ പഴുത്ത് നാറിയ, അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളില്ല, ഒരുപാട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളില്ല, അല്ലെങ്കിൽ ഒരുപാട് പഴുപ്പുള്ള ജീവികളെ, നായനെ എടുത്തുവിടുന്നിട്ട് സ്വന്തം കൈകൊണ്ട്, ഇന്നത്തെ കാലത്ത് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ഗ്ലൗസോ സാധനങ്ങളൊന്നുമില്ല, സ്വന്തം കൈകൊണ്ട് അവരെ തുടച്ച് മിനുക്കി കഴുകി അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നന്നാക്കി പൂർവ്വസ്ഥിതിയിലാക്കി അവരെ സമൂഹത്തിലേക്ക് വിടുന്ന മാതൃക അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവരെയാണ് ഇസ്ലാം മാതൃകയാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ആരാധനാകർമ്മങ്ങൾ ഉപാധികളോടെയും കാരുണ്യപ്രവർത്തികൾ ഉപാധികളില്ലാതെയും സ്വീകരിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം കാരുണ്യമാണ്, ജീവികളോടുള്ള കാരുണ്യം. അതിൽ നായ എന്നൊന്ന് വേർതിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നായനെ കാരുണ്യം കാണിച്ച് മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം ആ രീതിയിൽ ചിട്ടപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. സർവശക്തൻ്റെ തോഫിക്കോട് കൂടിയിട്ട് കഴിഞ്ഞ 14 വർഷമായി. അതിനുശേഷം എൻ്റെ ജീവിതത്തിലും എൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം മരണത്തിന് ശേഷമുള്ള ഒരു മുസ്ലിം വിശ്വസിക്കുന്ന രീതിയിൽ വിശ്വസിക്കുന്നു. അതിലുപരി ഈ ലോകത്തിൻ്റെ ജീവിതം ഞാൻ ഇവരെ കൂടെ എന്ന് ജീവിക്കൽ തുടങ്ങിയോ അന്ന് മുതൽ സ്വസ്ഥതയിലും സമാധാനത്തിലുമാണ്. ജീവിതത്തിൽ വരുമാനം ആവശ്യമാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ 500 രൂപയ്ക്ക് നാളെ കൈ നീട്ടേണ്ട, അല്ലെങ്കിൽ കടം ചോദികൾ പോലൊരു ഭിക്ഷയാചികളാണ്. അതുമല്ല അവസ്ഥ പോലും വരാത്ത രീതിയിൽ അഭിമാനത്തോടെ ജീവിക്കുക, ഒരാളുടെ മുമ്പിൽ ഒരു വാക്കുകൊണ്ടോ തലകുനിക്കാതിരിക്കാൻ്റെ അവസ്ഥ വരത്താതിരിക്കുക. ഇത് നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്ന രീതിയിൽ, ഒരു അപമര്യാദ, ഒരു മോശം തോന്നാത്ത രീതിയിൽ ഒരു മാതൃകയായിട്ട് ജീവിക്കുക. മരണത്തിൻ്റെ സമയത്ത് ഒരു സ്വബോധത്തിൻ്റെ ഒരു നിമിഷം നമ്മളെ മുന്നിലുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത നന്മതിന്മകൾ നമ്മളെ മുന്നിലൂടെ പാഞ്ഞു പോകുന്ന സമയത്ത്, ഒരാളെ പറ്റിക്കാനാണ് ഞാൻ നടന്നിരുന്നത്, നേരം വെളുക്കുമ്പോൾ നമ്മൾ വെള്ളം വെള്ളയിട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെ ആരെങ്കിലും ഒന്ന് പറ്റിക്കുക എന്നുള്ള ചിന്തയോടെയാണ് ഞാൻ ഇറങ്ങിയിട്ട് ചിന്തിച്ചാൽ, ആ മരണം ഭയങ്കര ഭയാനകമായിരിക്കും. നമുക്കറിയാം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരണം, ഉറപ്പുള്ളൊരു കാര്യം. 200 വർഷമുള്ള ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം ട്രെയിൻ പാലൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. അതിലൂടെ 200 വയസ്സുള്ള ആരും നടന്നു പോയതായിട്ട് നമുക്കറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാണ്ടല്ല, അവർ വാശി പിടിച്ചിട്ടല്ല, അവരിലില്ല, അവർ മരിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ് മരണം. മരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒത്തിരി ജീവികൾ, എൻ്റെ കാര്യം എടുത്തു പറയുന്നതല്ല, ആർക്കെങ്കിലും അത് പ്രചോദനം ആവുമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് പറയണം, നായ, പൂച്ച, പശു, മെരു, അങ്ങനെയൊന്നുമില്ല, മനുഷ്യനൊന്നുമില്ല. എന്നാലും ഇവർ മിണ്ടപ്രാണികളല്ലേ, അവരോടല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മുടെ ആൾക്ക് ദാനം നൽകുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് നൽകണം. നമ്മൾ ദാനം നൽകുമ്പോൾ നമ്മൾ ഏറ്റവും വിഷമിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്നെടുത്ത് കൊടുക്കണം. നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ ഏറ്റവും അവഗണിക്കപ്പെട്ടവരെ സഹായിക്കണം. നമ്മളെ സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെടുന്ന ഏറ്റവും താഴെക്കിടയിൽ കാണുന്ന ജീവിയാണ് നായ. തെരുവ് നായ, തെരുവ് നായ, തെരുവ് നായ, ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട് എല്ലാ മതവിഭാഗക്കാരും എല്ലാ വിഭാഗ ആൾക്കാരും അവരെ ഒരു ഘട്ടത്തിലെത്തിച്ച്, ഒരു സ്റ്റേജിലെത്തി അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുന്നു. അവരാണ് അവഗണിക്കപ്പെടുന്നത്, അപ്പോൾ അവരെയാണ് ആദ്യം സഹായിക്കേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. അവരെ സഹായിക്കുന്നതിലൂടെ ജീവിതം തന്നെ നല്ല രീതിയിലാക്കുക. റബ്ബ്, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ജീവിതം പൊതുവേ ഒരു ദിവസം 100 ജീവികളെങ്കിലും എൻ്റെ ജീവിതത്തെ സർവേശ്വരൻ കൂട്ടിക്കിട്ടിയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു 100 ജീവികളേക്കും അന്നം കിട്ടണ്ട എന്നുള്ള ഒരൊറ്റ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അന്നത്തെ ഒരു കാര്യം റബ്ബ് മുടക്കുള്ളൂ. അത്രയും ഉത്തരവാദിത്വം സർവേശ്വരനായ റബ്ബിന് എന്നോടുണ്ട്. കാരണം 5-8 വർഷമായി നമ്മൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് 100 ജീവികൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ പൈസ കയ്യിലില്ലാതെ വിശക്കണം, നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വിശക്കും പോലെ വിശക്കില്ല. നമുക്ക് അഭിമാനമുണ്ട് ഒരാളോട് ചോദിക്കാൻ വയ്യ, പക്ഷേ നമ്മളെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ പൈസ അല്ല. അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും വിശന്നിട്ടുണ്ടോ? എനിക്ക് വിശന്നിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പ എൻ്റെ ചെറുപ്പത്തിൽ മലേഷ്യയിലായിരുന്നു, 13-ാമത്തെ വയസ്സിൽ എൻ്റെ ഉപ്പ മരിച്ചുപോയി. അന്ന് മുതൽ ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടിൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വേറെ ജോലിക്കൊക്കെ പോയി, വീട്ടിലെൻ്റെ ഉപ്പ ഉണ്ടാക്കിയ പറമ്പിലാണ് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നത്, ആ വീട് തന്നെയാണ് ഇന്നുള്ളത്, അതൊക്കെ ഒരു സത്യം തന്നെ. പക്ഷേ ഞാൻ ജോലിക്ക് വേണ്ടി പോയ പല സ്ഥലത്തും നമുക്ക് അഭിമാനം കൊണ്ടൊരാളോട് കൈ നീട്ടാൻ നമ്മൾ പഠിച്ചിട്ടില്ല.
പക്ഷേ ജോലി കിട്ടാതെ അല്ലെങ്കിൽ പല രീതിയിലായിട്ട് ബോംബെയിലൊക്കെ ഉള്ളപ്പോൾ വിഷം നിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിഷപ്പുള്ളതുകൊണ്ട് ഇന്നും ഏത് തിരക്കിലെടുക്കുക, എന്താവശ്യത്തിന് ഞാൻ എവിടെ ഏത് ജില്ലയിൽ പോകുമ്പോഴും റോഡിൻ്റെ സൈഡിൽ വിഷം നിട്ട് ഒരു ജീവി ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കരളങ്ങ് തകരും. അപ്പോൾ വണ്ടിയുടെ ഡിക്കിൽ എപ്പോഴും ബിസ്ക്കറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം, എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ പൊതുവെ പല കാര്യങ്ങളിലും നാട്ടിൽ ഇടപെടുന്ന ഒരാളാണ്. പൊതുവെ ഒത്തിരി വിഷയങ്ങളുണ്ട് പറയുന്നില്ല. അപ്പോൾ അത്രയും വിഷയങ്ങളുമായി ഞാൻ ഏത് സെൻട്രിൽ പോയാലും, ഈവൻ ഒരു വണ്ടി കച്ചവടമായിട്ടൊരു സെൻട്രിൽ പോയാൽ പോലും ആദ്യം നമ്മളവിടെ പോയാൽ നമ്മളെ കാത്തു നിൽക്കുന്നവരല്ല നമ്മൾ നോക്കുന്നത്. ഫോണിലൂടെ നമ്മളുമായി സെറ്റപ്പ് ആയ ആൾക്കാരല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്ന അവിടെ ഏതെങ്കിലും ജീവികളുണ്ടെന്നാണ് നോക്കുന്നത്. കയ്യിലുള്ള ഭക്ഷണം അവർക്ക് കൊടുത്തിട്ട് നമ്മൾ വന്ന കർമ്മത്തിലേക്കാണ്ട് കടന്നാൽ ഇസ്ലാമിൽ പറഞ്ഞിട്ട് തവസ്സുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു നല്ല കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തെ നമ്മളിടയിൽ നിർത്തിയിട്ട് വന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം നടത്തി തരണേ എന്ന് സർവേശ്വരനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ 100% നടന്നിരിക്കും. ഇന്ന് വരെ എൻ്റെ അനുഭവം അതാണ്. ഡോഗ് ഷോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതുമായിട്ട് പ്രവർത്തിക്കുന്നവർ ഒത്തിരി ഉണ്ടാവുമല്ലോ. ഇന്ത്യൻ ഡോഗ് ഷോ ചരിത്രത്തിൽ റോഡ് വീലർ മുന്നിൽ നിൽക്കുന്നൊരു ബ്രീഡാണ്. അതിൽ നമ്മൾ ചാമ്പ്യനാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു കുട്ടീനെ സുഖമില്ലാത്തൊരിടത്ത് നിന്ന് കണ്ട് അതിൻ്റെ ഏറ്റവും സഹതാപകരമായ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ പരിചരിച്ച് ഡെവലപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലെ നമ്പർ വൺ ഷോ ആയ തൃശ്ശൂർ ഷോയിൽ ഇറക്കിയിട്ട് ഒറ്റ ഷോ കൊണ്ട് ചാമ്പ്യനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അതുകൂടാണ്ട് ലോകത്തിലെ തന്നെ ആ ഷോയിലെ തന്നെ ലോകത്തിലെ തന്നെ നമ്പർ വൺ ഡോഗ്സുമായിട്ട് മത്സരിച്ചിട്ടാണ് BOB റിങ്ങിലൊക്കെ വിൻ ചെയ്തത്. ആ താരമാണ് ഈ കിടക്കുന്ന അക്കു, ഇവനെൻ്റെ മോനെ. അങ്ങനെ ഡോഗ് ഷോ ചരിത്രത്തിന് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അക്കു അങ്ങനെ ഒരു ചരിത്രം അതിൽ തുന്നി ചേർത്തിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് ഞാൻ പ്രൊഫഷണലായിട്ടുണ്ട്. ഡോഗ് ട്രെയിനിങ് 3 വർഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഞാനിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ തിരക്കിലായപ്പോൾ പിന്നെ 5-6 വർഷമായിട്ട് ചെയ്യാറില്ല. അതിന് മുമ്പ് 3 വർഷമായിട്ട് ഞാൻ നല്ല രീതിയിൽ നല്ല അഭിപ്രായത്തിൽ 3 വർഷം പ്രൊഫഷണലായിട്ട് ഡോഗ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ മരിക്കാൻ കിടക്കുന്ന ഒത്തിരി ജീവികളെ, ഞങ്ങളെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഇവിടെ വീശുന്ന കാറ്റിന് തന്നെ ജീവികളുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും ഓരോ ജീവികളുടെ കഥ പറയാനുണ്ട്. അതെല്ലാം ദൈവം സഹായിച്ച് നല്ലതും സന്തോഷത്തിൻ്റെയും കഥകൾ മാത്രമാണ്. മരിച്ചവർ വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ നിന്ന് നമ്മൾ മരിക്കുമെന്ന് ഉറപ്പ്. ഈവൻ റാബിസ് ബാധിച്ചിട്ട് വിഷം ബാധിച്ചിട്ട് മരിക്കാൻ കിടക്കുന്നതിൽ പോലും അങ്ങനത്തെ ഒരു ഡോക്ടറിനെ കാണുമ്പോഴത്തേനും ഡോക്ടർമാർ പറയും കൊന്നോന്ന്. പക്ഷേ നമ്മൾ അവരെ എടുത്തു കൊടുത്തിട്ട് സ്വസ്ഥമായിട്ട് മരിക്കാനുള്ളൊരു അന്തരീക്ഷം നിലവിലൊരുക്കാറുണ്ട്. അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ട് ഉറപ്പണം നമുക്ക് ഡോഗ്സ് അവർ മരിക്കുമെന്ന്, എന്നിട്ട് പോലും അവരെ നമ്മൾ എടുത്തു കൊടുത്തിട്ട് മരിക്കുമ്പോൾ അവർക്ക് വിഷന്നിട്ട് മരിക്കേണ്ടി വരില്ല, പേടിച്ചിട്ട് മരിക്കേണ്ടി വരില്ല, എൻ്റെ തലോടലേറ്റിട്ട് ഇവിടുത്തെ കാറ്റ് കൊണ്ടിട്ട് സന്തോഷമായിട്ട് മരിക്കാൻ പറ്റും. അങ്ങനെ മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും സ്വസ്ഥമാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ റിസ്ക്യൂ, പരിചരണം, ട്രെയിനിങ്, മറ്റ് ഡോഗ് ഷോ, അങ്ങനെ എല്ലാ മേഖലയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ പറയാറുണ്ട് ദ സൈൻ ഓഫ് നിലാവെന്ന്. അപ്പോൾ നിലാവിൻ്റെ കയ്യൊപ്പ് എല്ലാ മേഖലയിലും ഞാൻ ചാർത്തിയിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിലാകട്ടെ എന്നുള്ളൊരു സദുദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ വരുന്ന പാകപ്പുഴകളും തെറ്റുകളെല്ലാം തിരുത്തി കൊണ്ടുവേണം അടുത്ത വീഡിയോയിലേക്ക് എനിക്കും കാര്യമായ ഓരോ ടോപ്പിക്കിലേക്ക് കടക്കാനും അത് വിശദീകരിക്കാനും. ഒരു വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അത് ഏത് രീതിയിൽ വരുമെന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് വേണം എനിക്കതിൻ്റെ മനസ്സിലാക്കാൻ, അല്ലാണ്ട് എനിക്കൊരു മുൻ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ സഹജീവി കാരുണ്യമുള്ള, സഹജീവികളോട് സ്നേഹമുള്ള ജനങ്ങളിലേക്ക് ഇതെത്താൻ വേണ്ടിയിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ നിലാവിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. എൻ്റെ ഈ ചെറിയ ലോകത്തിലെ വലിയ സന്തോഷത്തിൽ അല്പസമയം ചെലവഴിച്ച് എന്നെയും കുട്ടികളെല്ലാം പരിചയപ്പെടുത്തുക എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരല്പം സമയം ചെലവഴിക്കാം നമുക്കിവിടെ. ശരി, ഏതായാലും അതിഥി ദേവോ ഭവ എന്നാണല്ലോ. നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമുക്ക് അല്പസമയം ചെലവഴിച്ച് സന്തോഷത്തോടെ തന്നെ പിരിയാം. ഓക്കെ, എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് 2 ആട് ബാർബിക്യൂ. ഓക്കെ, അറബി സ്റ്റൈലിൽ തന്നെ നമുക്കിത് മെഷീനിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് ഞാൻ ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ 2 ആടിനെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ 2 മണിക്കൂർ വിനാഗിരിലൊക്കെ മുക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഓക്കെ, പിള്ളേരൊക്കെ ചുറ്റുവട്ടത്തുണ്ട്, എല്ലാവരും കൊടുന്നിട്ടില്ല. എല്ലാവരും കൊടുന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്കിത് ഷെയർ ചെയ്തുണ്ടാക്കാം. പുതിയ കാലത്തിൻ്റെ പുതിയ ജീവിതക്രമം അനുസരിച്ചിട്ട് തികഞ്ഞ സാമൂഹിക അകലത്തിൽ ഉണ്ടാക്കുക. നിങ്ങൾ ഓൺലൈനായിട്ട് കാണുക, ഞാൻ ഫിസിക്കലായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, കഴിക്കലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. ശരി, തുടങ്ങാം.
ഇനിയിപ്പോൾ നമുക്ക് ഈ മസാലകളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചമസാല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കറണ്ട് ഉണ്ട്, പക്ഷേ മെഷീൻ ഒന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പച്ചമുളക്, ചെറുനാരങ്ങ, ഇഞ്ചി, വെള്ളുള്ളി, ഇലകൾ ഒക്കെ കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ്. മസാലയ്ക്ക് അത്യാവശ്യം പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് വിനാഗിരിൽ മുക്കി വെച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ചെറുനാരങ്ങയുടെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, അതുകൊണ്ട് മസാല പെട്ടെന്ന് സെറ്റാവും ചെയ്യും. നമ്മളിപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാം കൂടെ ചെയ്യല്ലേ. അപ്പോൾ ചെറുനാരങ്ങ ചിലരൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മേലെ പിഴിയാറുണ്ട്, അത് ശരിയായ രീതിയല്ല. അത് നമ്മളുണ്ടാക്കിയ മസാലയുടെ കൈപ്പുണ്യം മണമൊക്കെ പോകും, ചെറുനാരങ്ങയുടെ ടേസ്റ്റാണ് നാവുമ്പോൾ വരിക. മസാലയിൽ ചെറുനാരങ്ങ പിഴിയുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എല്ലാ ഭാഗവും വരഞ്ഞെടുക്കണം, അകത്തും പുറത്തും. ഈ വരക്കുന്നത് വാരലിൻ്റെ ബോണിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വരക്കണം, ക്രോസ് വരക്കരുത്. എന്നാൽ കത്തി ആഴത്തിൽ പോകാൻ പാടില്ല. കത്തി ആഴത്തിൽ പോയിട്ട് ഉള്ളിലേക്ക് മുറിവ് വീണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീനിലത് പിടിപ്പിച്ച് തിരിക്കുന്ന സമയത്തും മെഷീനിൽ നിന്ന് വേറെ വേറെ ആയിപ്പോവും. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മെഷീനിൽ തിരിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ആഴത്തിൽ പോവാതെ ബോണിൻ്റെ ഷേപ്പിൽ വേണം വരക്കാൻ, എങ്കിലേ മസാല നന്നായി പിടിക്കുള്ളൂ. പൊതുവേ എൻ്റെ ജീവിത രീതി മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ സമയം കൂടുതൽ ചിലവഴിക്കുന്നതെങ്കിൽ പോലും ഞാനീ നാട്ടിലെ ഒരു സാധാരണ ഭക്ഷണക്രമമുള്ള ആളാണ് കേട്ടോ. ഞാനെല്ലാ ഭക്ഷണവും കഴിക്കുവേ. എല്ലാ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന ഇറച്ചി മീൻ സാധനങ്ങളൊക്കെ കഴിക്കും, നോൺ വെജിറ്റേറിയൻ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ കൂടെ ഒരുമിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു കോഴിയല്ല ആടാക്കാൻ തീരുമാനിച്ചത്. ആടാക്കിയപ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ അത്യാവശ്യം മെമ്പർമാർ 10-16 ഉണ്ട്, അത് കൂടാണ്ട് എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒത്തിരി പേര് റോട്ടിലുണ്ട്. എന്നാൽ പിന്നെ 2 ആടാവട്ടെ, 1 എണ്ണം ഇവിടെയും പങ്കുവെക്കാം. ഇനിയൊന്ന് തമ്പുരാൻ പണ്ട് അപ്പം പങ്കുവെച്ചതുപോലെ ഒരാടിനെ കൊണ്ട് എല്ലാവർക്കും പങ്കുവെക്കണം റോട്ടിൽ എന്നാണ് കരുതിയിരിക്കുന്നത്. മസാല നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കണം. ഞാനിതിൽ കളറൊന്നും ചേർത്തില്ല കേട്ടോ, സത്യത്തിൽ ഞാൻ കളർ ചേർക്കണം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആവശ്യമായ ഒരു ദൃശ്യഭംഗി കിട്ടിയില്ലെങ്കിലോ. പക്ഷേ ഞാനത് നന്നായി പേസ്റ്റ് തക്കാളിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ടായിരിക്കാം, നല്ല കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കളർ ഒഴിവാക്കി. അതുപോലെ തന്നെ അജിനാമോട്ടോ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല, നല്ല നാച്ചുറലായിട്ടുള്ള ശരീരത്തിന് ഗുണം ചെയ്യുന്ന മസാലകൾ മാത്രമാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് അകത്തും പുറത്തും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മസാലയൊക്കെ ഇപ്പോൾ നന്നായി തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമായി മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അകത്തും പുറത്തൊക്കെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ ഒരു അക്രമം കണ്ടില്ലേ നിങ്ങൾ, അവനവൻ്റെ കബർ വന്നാൽ വിചാരം. അടുപ്പിൽ കയറി കെടുത്ത് നോക്ക്, ഡപൊട്ട പീക്കോ അതിൽ കരിയിട്ട് കത്തിക്കണ്ട, മാറടാ. പീക്കുവിനെ പിടിച്ചിറക്കി, ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. ചെറിയൊരു നനവുണ്ട് അടിഭാഗത്തും തോന്നുന്നുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയിട്ട് തന്നെ അടുപ്പ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ കരിയൊക്കെ ഇട്ടിട്ട് കത്തിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കത്തിക്കാം. ആ, തീ പിടിച്ചു. അങ്ങനെ പേടിക്കുന്ന ടീമൊന്നല്ല, അവരിൽ ചിലരൊക്കെ ഈ തീയുടെ മേലെ കൂടെ ചാടുന്നവരാ. ഇനി നമുക്ക് ആടി മെഷീൻമേ കയറ്റിയ ശേഷം നിലാക്കുട്ടികളെ പരിചയപ്പെടുന്ന ചടങ്ങിലേക്ക് കടക്കാം കേട്ടോ. ആ ആ, അടുപ്പിൻ്റെ അടുത്ത് മാറി, പിള്ളേരൊക്കെ ഞാൻ ഒതുങ്ങിയിരിക്കും, ചെറിയ പണിയുണ്ട്, അങ്ങ് മാറിക്ക്. മസാല മണെടുത്തിട്ട് ഓരോന്നിൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു, ഭയങ്കര കൊതിയന്മാരാ എല്ലാം. ഇത് വെന്ത് വരാൻ എന്തായാലും 2-2.5 മണിക്കൂറാവും, അപ്പോഴേക്കും നമുക്ക് പിള്ളേരൊക്കെ ഒന്ന് വിശദമായിട്ടൊക്കെ പരിചയപ്പെടണമെങ്കിൽ മണിക്കൂർ കണക്കിന് വേണം. അതുകൊണ്ട് പ്രാഥമികമായിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. അക്കൂനെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയതാണല്ലോ. അക്കൂനന്ന് ഷോള് ഹാൻഡിൽ ചെയ്തത് പ്രശസ്ത ഹാൻഡലറായ അപ്പൂസാണ്. അപ്പൂസിൻ്റെ ഫോട്ടോ ആണത്. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തതാണ്. ഇതാണ് മിൻഹ. ഇത് എൻ്റെ അടുത്ത് മുമ്പൊരു റോഡ് വീലർ ഡോഗ് ഉണ്ടായിരുന്നു, ഒരു ചാൾസ്. അവൻ 10-11 വയസ്സിൽ മരിച്ചുപോയി. അവനക്ക് മലപ്പുറത്തുണ്ടായ ഒരു കുട്ടിയാണ്. ഇതിലത്തെ സ്റ്റഡ് പപ്പി എടുക്കുന്നതിനുമ്പോൾ ഞാൻ മെയിൽ പപ്പി എടുക്കുന്നതിന് പകരം ഇവളുടെ ഒരു ഭംഗിയുണ്ടപ്പോൾ പെൺകുട്ടിനെ എടുത്തതാണ്. ഇവിടെ വന്നിട്ട് 5 പ്രാവശ്യം പ്രസവിച്ചു. 5 പ്രാവശ്യത്തെ കുട്ടികൾ പല ഭാഗത്തായിട്ടുണ്ട്, പിന്നീട് പ്രസവിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫുൾ ടൈം തീറ്റ, ഫുൾ ടൈം ഉറക്കം. തടി ഓവറാണ്, കുറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. സേ ഗുഡ് ബോയ്. ഇവനാണ് എൻ്റെ അസി. ഇവൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ചാമ്പ്യൻ അക്കൂൻ്റെ, ഇന്ത്യൻ ചാമ്പ്യൻ അക്കൂൻ്റെ. പിന്നെ രണ്ടാമതായി പരിചയപ്പെടുത്തിയ മിൻഹാടി മോനാണ്. ലാസ്റ്റ് പ്രസവം അവർ പ്രസവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായി ഞാനങ്ങനെ ബ്രീഡ് ചെയ്യാറില്ല. ലാസ്റ്റ് ബ്രീഡിംഗ് ആണ് അത്. ഞങ്ങളെ വീട്ടിലുണ്ടായ 3-ാമത്തെ ലിറ്റർ, ലാസ്റ്റ് 4-ാമത്തെ ലിറ്റർ, അവസാനത്തെ ലിറ്റർ. പിന്നെ ഇതുവരെ പ്രസവിപ്പിച്ചിട്ടില്ല. അതിലുണ്ടായ കുട്ടിയാണ് ഇപ്പോൾ. ഇവനക്ക് ഇപ്പോൾ ഏകദേശം 3 വയസ്സ് കഴിഞ്ഞു. ഇവൻ്റെ കൂടെയുള്ളൊരു മേൽപപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഭവീഷിൻ്റെ വീട്ടിൽ നിൽക്കുന്നത്.
അപ്പോൾ ഇവനാണ് 80, മിക്കവാറും സൈസ് കൂടുതലാണ്, ഭക്ഷണം കുറക്കാൻ പരമാവധി നോക്കുന്നു. അതുകൊണ്ട് ഫുൾ ടൈം തീറ്റ, ഫുൾ ടൈം ഉറക്കം, അത് തന്നെ മൂപ്പരെ പ്രധാന ഡ്യൂട്ടി. പിന്നെ പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല. മാങ്ങാക്കാലത്ത് മാങ്ങകൾ കംപ്ലീറ്റ് പറക്കി കൂട്ടും, തേങ്ങ കംപ്ലീറ്റ് പറക്കി കൂട്ടും, എന്നിട്ട് അവനക്ക് ഇഷ്ടമുള്ള കണ്ടിയോടെയും ചിരട്ടയോടൊക്കെ വിഴുങ്ങിയ ശേഷം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തരും. അതാണ് ഇത് തിരിഞ്ഞു വന്നതാ, എന്നത് കാണട്ടെ. ഗുഡ് ബോയ്. യെസ്, ഒന്ന് കണ്ടോട്ടെ. ഗുഡ് ബോയ്. കം ഹിയർ. ഹൈ ഫാ, കം. യെസ്, ഗുഡ് ഗേൾ. ഇതാണ് ഹൈഫ. തിരിഞ്ഞിരുന്നേ, തിരിഞ്ഞിരുന്നേ, ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ഗുഡ് ഗേൾ. ഇതാണ് ഹൈഫ. ഞാൻ ചാലക്കുടിയിൽ നിർത്താം. സുൽത്താൻ ഫുസാർജോടെ കുട്ടിയാണ്, ഫീമെയിൽ. ഞാൻ യാദൃശികമായിട്ടൊരു പെൺകുട്ടിനെ ഇങ്ങനെ ആൺകുട്ടി എടുക്കാൻ വേണ്ടി പോയതാണ്. ഇവളുടെ ലുക്ക് കണ്ടപ്പോൾ ഇവളെ എടുത്തു എടുത്തു. ഇപ്പോൾ 14 മാസമായി, ക്രോസ് ചെയ്തിട്ടില്ല. അടുത്ത പ്രാവശ്യം ഒന്ന് പ്രസവിപ്പിച്ച് നോക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിനാൾ തീരെ മടിയൊന്നും ക്ഷീണമല്ല, പറന്ന് നടക്കും. സ്പ്രിങ് സ്പ്രിങ് വരികയാണ്. നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, അപാര എനർജിയാണ്. അച്ഛനെ പോലെ തന്നെ, സുൽത്താനെ പോലെ തന്നെ നല്ല നീളവും അത്യാവശ്യം ലെങ്ത്തും നല്ല ഹെഡ് ടൈപ്പും ഉള്ള അടിപൊളി കുട്ടിയാണ്. നല്ല സ്നേഹമില്ല മോളാണ്. എന്തെങ്കിലും ഒരു ഇല കാണിച്ചാൽ മതി, ഭ്രാന്താവുള്ളു. ഷോയുടെ പിന്നെ നടക്കപ്പോൾ നേരമില്ല. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല തിരക്കിലാണ്. അല്ലെങ്കിൽ ഷോയിൽ ഇറക്കിയായിരുന്നു ഞാൻ അവളെ. ശരി, ഇതാണ് മെലനോയിസ് വിഭാഗത്തിൽപ്പെട്ട പപ്പി. ഇവനിപ്പോൾ 8 മാസമായി. അതിഥി തൊഴിലാളിയാണ്. അതുകൊണ്ടൊന്ന് ബഹുമാനിച്ചേക്കാം കേട്ടോ. മുംബൈയിൽ നിന്ന് എടുത്തതാണ്. ഒരു 3-3.5 മാസമുള്ളപ്പോഴത്താണ് ഞാനിപ്പോൾ വന്നിട്ട്. 5 മാസം കഷ്ടിയായി. വന്നപ്പോൾ ഇവൻ്റെ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്താണ്. പക്ഷേ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഇവനൊക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇവൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ ചെവി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഒരു ബ്രാഹ്മൺ കുടുംബത്തിലാണ് ഇവനുണ്ടായത്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിലാണ്. ശരിക്കും വർക്കൗട്ട് കിട്ടാണ്ടും നേരം പറഞ്ഞാൽ ഒരു ഇറച്ചി മീൻ സാധനമൊന്നും അവർ തീരെ കൊടുക്കില്ല. അങ്ങനെയൊക്കെയാണ്. ചെവി എണീറ്റില്ല ഇവനടക്കം. 3 പപ്പികളെ എണീറ്റില്ല, ബാക്കി 4 പപ്പികളെ എണീറ്റ്. അതിനവർ വിറ്റ്. ബാക്കി ചെവി എണീക്കാത്ത കുട്ടി ഇപ്പോഴും അവരെടുത്തുണ്ട്. ഇവനെ ഞാൻ ചെവിയാൻ എണീപ്പിച്ചോളാം എന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഇവനേക്ക് അത്രമാത്രം ഇഷ്ടമായി. അങ്ങനെ പിന്നെ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത്, എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ടാപ്പ് ചെയ്തു. ഇപ്പോൾ എണീറ്റു. ഇനിയിപ്പോൾ ഒരു 10% എണീക്കാനുണ്ട് ഇവിടുന്ന്. ഇങ്ങനെ ഇങ്ങനെ ഒടിവുണ്ടായിരുന്ന ഭാഗമൊക്കെ എണീറ്റു. പക്ഷേ ഈ ഭാഗം അങ്ങനെ ചെറുതായിട്ടൊരു സ്ട്രോങ് കുറവുണ്ട് എണീക്കുന്നത്. ബാക്കി ഈ ചെവി കംപ്ലീറ്റായി. ഈ ചെവി ഒരു 10% നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മടക്കി ടാപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പേപ്പർ ടൈപ്പിൻ്റെ ഒരു പീസ് ഇങ്ങനെ തുമ്പത്ത് ഒരു 10% ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗമാണ് തരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ ശരിയാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചെവി ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ട്രെയിനിങ്ങോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒബീഡിയൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഡോഗ് ഒന്നും സൈലൻ്റ് ആവും. അപ്പോൾ ചെവി ഇങ്ങനെ ഒടിച്ചു പിടിക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഒരു നമ്മളോടുള്ള ഒരു വിധേയത്വം കാണിക്കുമ്പോൾ ചെവി ഇങ്ങനെ താഴ്ത്തി പിടിക്കും. അപ്പോൾ അതൊരു പ്രശ്നമുണ്ടെന്ന് കരുതിയിട്ടാണ് ട്രെയിനിങ് ഇപ്പോൾ എപ്പോൾ 1.5 മാസമായി നടക്കുന്നുള്ളൂ. കുഴപ്പമില്ല, ഒരു 40% ശരിയായിക്കണം. ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്, കുറച്ച് കമാൻഡ്സ് കൂടെ പഠിപ്പിക്കാനുണ്ട്. ചാൾസ്, ക്യാം, ഗുഡ് ബോയ്. നല്ല മോനല്ലേ വേണേ. ക്യാം, 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 ക്യാം. യെസ്, ഇതൊരു ഉണ്ണിക്കണ്ടപ്പനാണ്. 7 മാസം പ്രായമായി. ഡയറക്റ്റ് റഷ്യൻ ഇമ്പോർട്ടൻ്റെ കുട്ടിയാണ്. ഇവൻ്റെ ഫാദർ നിൽക്കുന്ന എറണാകുളത്താണ്. പേരൊരു ഇംഗ്ലീഷ് പേരാണ്, എനിക്ക് വല്ലാണ്ട് ഓർമ്മയില്ല. ഇവനെ ഞാൻ ലാബ് ബയോത്തേച്ച് ഒരു പർപ്പസ് ഒന്നും ഡയറി എടുത്തതെന്നല്ല, യാദൃശികമായിട്ട് ഇവൻ്റെ ഫോട്ടോ കണ്ടു. അപ്പാണ്ട് സംസാരിച്ചു ഡീലായപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു. ഞാനൊരു കുട്ടിനെ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം വാക്കിലെ കുട്ടികളെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പരിഗണന കണ്ടപ്പോൾ അങ്ങനെ പോയിട്ട് എടുത്തതാണ്. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഡയറി എടുത്തതെന്നല്ല, പക്ഷേ പാളിയുള്ള ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവനാണ് ചാൾസ്. നല്ലൊരു ഉണ്ണി കണ്ടപ്പോൾ വെറുതെ തടി വെക്കുകയാണ്. എങ്ങനെയാലും തടി കുറക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒബീഡിയൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ ഒരു ട്രെയിനിങ് വീഡിയോ ഒബീഡിയൻസ് ഹോം ബേസർ ട്രെയിനിങ് എന്ന ലെവലിൽ ഹോം ബേസർ വീഡിയോ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീടൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 5 ആളെ പരിചയപ്പെട്ടില്ലേ. ഇത് 6-ാമത്താളാണ്. ഇതാണ് ജോളി. ലാബാണ്. പ്രായം ഏകദേശം ഒരു 3-4 വയസ്സൊക്കെ പ്രായമുണ്ടാവും. ഇവിടെ എനിക്ക് കിട്ടുന്നത് നമ്മളുടെ ആൽത്തറ പുന്നൂർക്കുളം ആൽത്തറ സെൻറ്ററിൽ നിന്ന് അടുത്തുനിന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഇൻഫോം ചെയ്തിട്ടാണ് എന്നോട് ഇൻഫർമേഷൻ ചെയ്തത്. അങ്ങനെ ഒരാൾ കൂടെ നിന്ന് കളഞ്ഞിട്ടുണ്ട്. പുറത്ത് വലിയ പരിക്കൊക്കെ ഉണ്ടായി, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. വലിയ പൊത്തും അങ്ങനെ ക്ഷീണിച്ചിട്ട് ഒന്നിനും പറ്റാണ്ടായിട്ട് ആകെ മരിക്കാനായ ഒരവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത്. ആകെ വയലൻ്റ് ആയിരുന്നു, ഒരുപാട് അനുഭവിച്ചു തോന്നുന്നുണ്ട് പാവം. അങ്ങനെ ഞാനവിടെ പോയിട്ട് എടുത്ത് റിസ്ക് ചെയ്തു, എടുത്തു തുടർന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ സ്കിൻ ഇൻഫെക്ഷൻ
ഒരുപാട് ആഴത്തിലായിരുന്നു. ചെയ്ത് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് മാസത്തോളം ശരിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ ലാബിന് മാത്രം തോന്നുന്നുണ്ട് കൂടുതലും കണ്ടുവരുന്ന ഒരു സ്കിന്നിൻ്റെ കളർ ടോൺ മാറുന്നൊരു പരിപാടിയുണ്ട്. അതൊരു ഇൻഫെക്ഷനാണ്, മുഴുവനായി മാറിയിട്ടില്ല, എളുപ്പമല്ല. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ടില്ല, എളുപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി തീർത്തപ്പോൾ ഒരു 90% ആയിരിക്കണം, ഇനി ഒരു 10% ഉണ്ട് തന്നെ പറയാം. ഇവളുടെയും പലരും അഡോപ്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിചയമില്ലാത്തവരോടെ കൊണ്ടുപോയി കഴിഞ്ഞാണെങ്കിൽ ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കയറി വരും. ഇവനെ ഞാൻ റിസ്ക് ചെയ്താണ്, ഒരു റഷ്യ ഏതോടുകൂടിയുള്ള ഒരു യാത്രയിൽ ഹൈവേയിൽ വെച്ചിട്ട് ഇവനെ കണ്ടു. കംപ്ലീറ്റ് സ്കിൻ അടിച്ചിട്ട് ചെറിയ കുട്ടി റോഡിനെ നടക്കുക എന്നിട്ട് വിറക്കുമായിരുന്നു, മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ അവൾ ഓടുന്നൊന്നുമില്ല, പിടുത്തം തന്നു, അങ്ങനെ എടുത്ത് വണ്ടിയിലിട്ടു. ഇവൻ്റെ ഫോട്ടോ ഫുൾ ഡീറ്റെയിൽസ് റിസ്ക്യൂവിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ എഫ് ബിയിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം ഇവൻ്റെ ഫോട്ടോസ്. ഓക്കെ, പിന്നീട് ട്രീറ്റ്മെൻറ്റ് ഒരു രണ്ട് മൂന്ന് മാസം നീണ്ടുപോയി. അതിനുശേഷം കുട്ടിയല്ലേ, രണ്ട് വലുതായപ്പോൾ പിന്നെ ഇവിടെ സെറ്റായി. ഇപ്പോൾ ആൾ ഉഷാറാണ്, നാടൻ കുട്ടിയാണ് ഞാൻ കരുതിയത്, പക്ഷേ ഫോം ക്രോസ് ആണെന്നാണ് പിന്നീട് എനിക്ക് തോന്നുന്നത്. ഫോമിൻ്റെ സൈസേ ഉള്ളൂ, വളർച്ച നിന്നു, ഒരു ഒന്നര വയസ്സോളം. ഇപ്പോൾ വാലുമലും ചെയ്മലൊക്കെ നല്ല രോമമുണ്ട്, മഞ്ഞ കണ്ണാണ്, ബ്യൂട്ടിഫുൾ ബോയാണ്. ഇതാണ് ലക്കി മോൾ, ഒരു 8 വയസ്സൊക്കെ കഴിഞ്ഞാവും. ഒരു ദിവസം മോർണിംഗ് വാക്കിന് നട പോവാണ്, പോയിക്കൊണ്ടിരിക്കുമ്പോൾ അണ്ടതോട് പാലത്തിന് താഴെ ആരോ ചെറുപ്പത്തിൽ വളർത്താൻ കൊണ്ടുപോയിട്ട് ചെറിയ കുട്ടികളായിരിക്കാം, ഒരു തുണിയുടെ ചരട് കഴുത്തിൽ ചുറ്റിട്ട് റോഡിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലത്തിൻ്റെ അവിടെ അങ്ങനെ ചിറ്റി ചിറ്റി നിൽക്കുമായിരുന്നു, മേൽ കംപ്ലീറ്റ് പാനായിരുന്നു. അങ്ങനെ അതിനെടുത്തിട്ടുണ്ട് നടന്നു ബാക്കി 4 കിലോമീറ്റർ. വീട്ടിലെത്തി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിയുമ്പോൾ ഒരു മാസത്തോളമായി, പിന്നെ ഇവിടുത്തെ ആളുണ്ടായി. ഇപ്പോൾ എന്താ പരിപാടി, പ്രധാന ഡ്യൂട്ടി ഇവിടുന്ന് പിരിവേറെ മാനേജ് ചെയ്യുക, പാട്ട പെറക്കുകൾ ഓടിക്കുക, അങ്ങനെ പ്രധാന നമ്പറൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കൂടിയിരിക്കണം. കൂട്ടിലൊന്നും ഇടാറില്ല, കെട്ടിടാറില്ല, ഫുൾ ടൈം ഓൾ റൗണ്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ചെമ്പകം. തമിഴത്തി അല്ലെട്ടോ, നല്ല മലയാളിയാണ്, ലാസെപ്സോ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവള്. ഇവളെ ഞാൻ റിസ്ക് ചെയ്തതാണ്. റിസ്ക് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരോ കൊണ്ടുപോയി കളഞ്ഞതാണ്. അന്ന് അവൾക്ക് നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, യൂട്രസ് ഇൻഫെക്ഷൻ ആയിരുന്നു, ഒരുപാട് ഇങ്ങനെ പഴുത്തൊലിക്കുമായിരുന്നു, അങ്ങനെ വളരെ അശുവായിട്ട് കേടുന്നൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ആരോ കൊണ്ടുപോയി കളഞ്ഞു, അത് കംപ്ലീറ്റ് മേലും ചൊട്ടിയിട്ട് റോഡിലൂടെ അലഞ്ഞു കിടന്നിട്ട് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് മണിയേട്ടനെ കിട്ടി. മണിയേട്ടൻ എനിക്ക് കിട്ടിയത് മണിയേട്ടനാണ് എന്നെ ഏൽപ്പിച്ചത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി. അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവളെ യൂട്രസിൻ്റെ ഇൻഫെക്ഷൻ ഞാൻ വിചാരിച്ച രീതിയിൽ മാറിയില്ല. ഒത്തിരി പ്രാവശ്യം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, എനിക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം, നെയിലെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റിമൂവ് ആയിരുന്നിട്ട് കഴിഞ്ഞ വർഷമായിരുന്നു, കോവിഡിൻ്റെ സമയത്ത് സർജറിയുടെ ഡേറ്റ് ഒന്നും കിട്ടിയില്ല. അതങ്ങനെ നീണ്ടു പോകണേടക്ക് നമുക്ക് പറ്റാവുന്ന ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്ത് എങ്ങനെയോ അവളുടെ എൻ്റെയും ഭാഗ്യം അതങ്ങ് ഫലിച്ചു. യൂട്രസ് ഒന്നും റിമൂവ് വേണ്ടി വന്നില്ല, ആൾ നല്ല ഇൻഫെക്ഷനൊക്കെ മാറി ഉഷാറായി, നല്ല സ്മാർട്ട് കുട്ടിയായി. ഇപ്പോൾ വീടിനകത്തൊരു കുട്ടിയാണ്, പുറത്ത് കാര് ഞങ്ങളിറങ്ങിയാലും അവൾ പുറത്തിറങ്ങില്ല. എവിടെ പുറത്ത് പോകുമ്പോഴും ആൾ വണ്ടി കയറിയിരിക്കും, കാറ് കാണിച്ചു കൊടുത്തിട്ട് കയറിക്കോ എന്ന് പറഞ്ഞാൽ ചാടി കയറും. ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ മിന്നാണ്, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വയസ്സിലെ 14 വയസ്സായി കാണുമ്പോൾ മിന്നു. ഏറ്റവും ആദ്യത്തെ ഡോഗാണ്, ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നെ, നിലനിൽക്കുന്ന ഡോഗാണ്. ബാക്കി ഇവളുടെ കൂടെ ഉണ്ടായി 4 ആളുണ്ടായിരുന്നു, അവരൊക്കെ പ്രായപ്പോൾ 10-11 വയസ്സിലൊക്കെ മരിച്ചു പോയി. ഇപ്പോൾ ഇവള് മാത്രമേ ഉള്ളൂ, കോക്കർ സ്പാനിയൽ വിഭാഗത്തിൽപ്പെട്ടതാണ്, നല്ല മോളാണ്, പ്രായമായതിൻ്റെ എല്ലാവിധ അഹങ്കാരവും ഉണ്ട് അവൾക്ക്. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഒന്ന് കണ്ടോട്ടെ നിന്നെ, ഗുഡ് ഗെയിം. അങ്ങനെ വീണ്ടും നമ്മൾ കുക്കിങ്ങിലേക്ക് എത്തി, ആടിപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം കരിയുന്നതിന് മുമ്പ് തന്നെ ഇറക്കിയെടുക്കാനുള്ള പരിപാടിയിൽ ചെയ്യാം. എന്നിട്ടത് പിള്ളേർ വെയിറ്റിങ്ങിലാണ്, ഇവർ ഈ സമയത്ത് ഇവർക്ക് ഭക്ഷണം ശീലമില്ലാത്തതാണ്, എന്നാലും കുറേശ്ശെ കൊടുത്ത് തുടങ്ങണം. അപ്പോൾ ഭക്ഷണമെല്ലാം പങ്കുവെച്ചതിന് ശേഷം നമുക്ക് സൈൻ ഔട്ട് ആവാനുള്ള സമയമായി തുടങ്ങി. ഒരുപാട് നീണ്ടുപോയി വീഡിയോ, പരമാവധി ചുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ചെറുതായിട്ട് നിലാവിനെയും കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോൾ ഈ രീതിയിലെങ്കിലും ആവുന്നു. ഒരു ചുരുക്കി പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഈ രീതിയിലാക്കി. അപ്പം ഇനി നമുക്ക് ഫുഡ് അടുപ്പിൽ നിന്ന് ഇറക്കാനുള്ള സംവിധാനത്തിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പം അത്യാവശ്യം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് പങ്കുവെക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, ഇനിയും വെച്ചാൽ കരിഞ്ഞു പോകും. കൊതിയന്മാർക്ക് ഇപ്പം തന്നെ ഓരോ പീസ് കൊടുക്കട്ടെ, വൈകിട്ട് ഇനി ഏതായാലും ഒന്നും ചോറില്ല, വലിയ വലിയ പീസ് കൊടുക്കണം. ഈ സമയം സാധാരണ ഒരു ഭക്ഷണം കഴിക്കാറില്ല, ഇപ്പോൾ ഒരുമിച്ച് കയറ്റിയാൽ ചിലപ്പോൾ ഇനി അതിൻ്റെ ദഹനക്കെട്ട് തുടങ്ങും. അതുകൊണ്ട് പ്രധാന ഫുഡ് വൈകിട്ട് മാത്രമല്ല, ഇനി ഇതിന്ന് മാറ്റിയിട്ട് വേണം ഒരാട് ഫുള്ളായിട്ട് റോട്ടിൽ കൊടുക്കണം. നമ്മളെയും കാത്ത് 10-75 ആൾക്കാർ റോട്ടിലുണ്ട്. അപ്പോൾ അവർക്കിങ്ങനെ ഓരോ പീസ് ചെറുത് മുറിച്ചിട്ട് ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കും. ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ട്, കോഴിയും ചോറുണ്ട്, അതിൻ്റെ മേലെ കൂടെ ഇതിൽ നിന്ന് ഓരോ പീസ് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം ഇത്ര നേരം കാത്തുനിന്നതിനുള്ള ഓരോ സ്നാക്സ് മാതിരി ഓരോ പീസുകൾ കഴിക്കട്ടെ. രണ്ടാടിനെ ബാർബിക്യൂ ചെയ്ത് ഞങ്ങൾക്ക് തരാതെ ഇവനെ അങ്ങ് കഴിക്കുമോ എന്നങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഞാൻ ആർക്ക് ഉണ്ടാക്കി എന്നുള്ളത്? ഇനി ഇവരിത് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങട്ടെ. ഹലോ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇലാവിനെയും മരുമകളെയും നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച നിങ്ങൾക്ക് നന്ദി. ഇതൊരു സാമ്പിൾ വീഡിയോ ആണ്. ഇത് വരുന്ന പ്രശ്നങ്ങളും തെറ്റുകളും കുറ്റങ്ങളെല്ലാം തിരുത്തിക്കൊണ്ടുവേണം അടുത്ത പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സമാന ചിന്താഗതിക്കാരായ സഹജീവി കാരുണ്യമുള്ള ഇവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി സമാന ചിന്താഗതിക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്മകൾ നേരുന്നു. തൽക്കാലം വിടാം.